മലയുള്ളിടത്തെല്ലാം മുരുകന്റെ വാസസ്ഥലമുണ്ട്. ഈ ചൊല്ല് ശരിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റത്ത് നാഗർകോവിൽ നിന്നും 15 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് തിരുവനന്തപുരത്തേക്കുള്ള റോഡിൽ പത്മനാഭപുരം പട്ടണത്തിന്റെ അതിർത്തിയിൽ വേളിമലയുടെ താഴ്വരയിൽ മനോഹരമായ ഒരു മുരുകൻ ക്ഷേത്രമുണ്ട്. പ്രകൃതി രമണീയമായ ചുറ്റുപാടിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം കന്യാകുമാരി ജില്ലയിലെ എല്ലാ മുരുകക്ഷേത്രങ്ങളിലും പ്രസിദ്ധമാണ്. മലയ്ക്ക് വേളിമല എന്ന പേര് എങ്ങനെ ലഭിച്ചു എന്നതിന് നിരവധി പതിപ്പുകളുണ്ട്. ആയി ഭരണാധികാരികളുടെ കുടുംബപ്പേരായിരുന്നു വേൽ. ദക്ഷിണേന്ത്യയിലെ മലബാർ തീരത്തുള്ള ഒരു മധ്യകാല ഹിന്ദു ഫ്യൂഡൽ രാജ്യമായിരുന്നു ആയി രാജ്യം. ആയി ഭരണാധികാരികളുടെ ഉടമസ്ഥതയിലുള്ള കുന്നിന് വേളിമല എന്നറിയപ്പെട്ടു. പരമാത്മാവുമായുള്ള ജീവാത്മാ ഐക്യത്തിനായി മുരുകൻ മഹത്തായ സ്നേഹത്തിന്റെ ഒരു യജ്ഞം നടത്തിയതിനാൽ ഇത് വേൽവിമല എന്നും അറിയപ്പെടുന്നു. കുമാരകോവിൽ മലയാളത്തിൽ കുമാരക്ഷേത്രമെന്നും സുബ്രഹ്മണ്യ സ്ഥലമെന്നും അറിയപ്പെടുന്നു. ആദ്യകാല തമിഴ് ഇതിഹാസമായ ചിലപ്പതികരം ഈ ക്ഷേത്രത്തെ ചേരനാട്ടേരാഗം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കുത്തനെയുള്ള 40 പടികളിലൂടെയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. മുരുകൻ തന്റെ പത്നിയായ വള്ളിയോടൊപ്പം ഭക്തരെ അനുഗ്രഹിക്കുന്നു. കിഴക്കോട്ട് ദർശനമുള്ള അദ്ദേഹം ശുചീന്ദ്രത്തിലെ സാണുമലയനെ അഭിമുഖീകരിക്കുന്നതായി പറയപ്പെടുന്നു. എട്ടടി 8 ഇഞ്ച് ഉയരമുള്ള ഏകശിലാശില്പമാണ് മുരുകന്റെ വിഗ്രഹം. അതിന്റെ നീണ്ട ചെവികൾ സൂചിപ്പിക്കുന്നത് ഇത് ബുദ്ധ കാലഘട്ടത്തിലേതാണ് എന്നാണ്. 6.5 അടി ഉയരമുള്ള ദേവി ശ്രീകോവിലിനെ അലങ്കരിക്കുന്നു. കുന്നിൻ മുകളിലെ നന്ദിപാദം, മുരുകൻ പാടം എന്നിവയും നന്ദിയുടെയും മുരുകന്റെയും മുദ്രകളാണെന്നും വിശ്വസിക്കപ്പെടുന്നു. വള്ളിയുമായുള്ള വിവാഹത്തിൽ സഹോദരനെ സഹായിച്ച കല്യാണ വിനായകർ അകത്തെ പ്രദക്ഷിണ പാതയിലേക്കുള്ള പ്രവേശന കവാടത്തിന്റെ വലതുവശത്താണ്. പടിഞ്ഞാറൻ പ്രദക്ഷിണപാതയിൽ കാശിലിംഗത്തിനും തെക്കൻ പ്രദക്ഷിണപാതയിൽ മഹാദേവർ, ശിവകാമി, ചാടികേശ്വരൻ എന്നിവർക്കും ശ്രീകോവിലുണ്ട്.
മുരുകന്റെ മുത്തച്ഛനായ ദക്ഷന്റെ ശ്രീകോവിലുണ്ട് എന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത. ക്ഷേത്രത്തിലെ പുണ്യവൃക്ഷം 100 വർഷത്തോളം പഴക്കമുള്ള വേങ്ങമരമാണ്. ഇവിടെ അറുമുഖ നായനാർ തന്റെ ഭാര്യമാരായ വള്ളിയും ദേവയാനിയും ചേർന്നാണ്. മുരുകനുമായുള്ള വള്ളിയുടെ വിവാഹത്തിന്റെ ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈ ക്ഷേത്രം. ഇത് വള്ളിയുടെ ജന്മസ്ഥലമാണെന്നും പറയപ്പെടുന്നു. കന്ദഷഷ്ഠി, വൈകാശി വിശാഖം, തൈപൂസം എന്നിവയാണ് ഇവിടെ ആഘോഷിക്കുന്ന മറ്റു ആഘോഷങ്ങൾ. ആവണി മാസത്തിലെ അവസാന വെള്ളിയാഴ്ചയാണ് പുഷ്പാഭിഷേകം ആഘോഷിക്കുന്നത്. ഒത്തുകൂടിയ തീർത്ഥാടകർ സംഭാവന ചെയ്ത് 100 കണക്കിന് കുട്ട പൂക്കൾ കൊണ്ട് കുമാരന്റെ രൂപം പൂർണ്ണമായി മൂടുന്നു. പ്രകൃതി സൗന്ദര്യവും ദൈവികതയും നിറഞ്ഞ വേളിമല കുമാരസ്വാമി ക്ഷേത്രം എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട സ്ഥലമാണ്.